നമസ്കാരം കൂട്ടുകാർ, സ്റ്റോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിൽ പലരും ഓഫീസിൽ പോകുന്നവരായിരിക്കും, ചിലപ്പം കോളേജിൽ പോകുന്നവരായിരിക്കും. അവർക്കെപ്പോഴും ഷെയർ മാർക്കറ്റ് നോക്കിയിരുന്ന് ഷെയറുടെ പ്രൈസ് കുറഞ്ഞോ കൂടുതലാണോ എന്നൊക്കെ നോക്കാൻ സമയം കാണില്ലായിരിക്കും. അപ്പോൾ അവർക്കുള്ളതാണ് മ്യൂച്വൽ ഫണ്ട്സ്. വളരെ സിമ്പിളായിട്ട് ബേസിക് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് എഫ് ഡിനെക്കാട്ടിലും ബെറ്റർ റിട്ടേൺസ് നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിളായിട്ട് മനസ്സിലാക്കാം എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്. നമ്മുടെ കൂട്ടുള്ള പബ്ലിക് അവരവരുടെ സേവിങ്സ് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ആഡ് ചെയ്യും. അതിപ്പം ICICI പ്രുഡൻഷ്യൽ ആവാം, ആക്സിസ് ബാങ്കിൻ്റെ ആവാം, HDFC ആവാം, SBI ആവാം, അങ്ങനത്തെ ഒരു മ്യൂച്വൽ ഫണ്ട്സിൽ സ്കീമിൽ ആഡ് ചെയ്യും. ആ മ്യൂച്വൽ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഒരു ഫണ്ട് മാനേജർ കാണും. ആ ഫണ്ട് മാനേജർ എന്ത് ചെയ്യും? നമ്മൾ പബ്ലിക് കൊടുത്ത ആ എല്ലാ എമൗണ്ട് ആ ഫണ്ട് മാനേജർ പലയിടത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അത് കുറച്ച് ഇക്വിറ്റിയിലാവാം, കുറച്ച് ഗോൾഡ് മേടിക്കാം, കുറച്ച് പ്രോപ്പർട്ടിയിലാവാം, കുറച്ച് കറൻസി ആവാം, കുറച്ച് കൊമോഡിറ്റി, അങ്ങനത്തെ പലയിടത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ പലയിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺസ് നമുക്കിനിയും ഇൻട്രസ്റ്റ് രീതിയാവാം, ചിലപ്പം ഡിവിഡൻഡ് ആവാം, അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് തരും. അതാണ് മ്യൂച്വൽ ഫണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ. പക്ഷേ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ചിലപ്പം 1-2% ഈ ഫണ്ട് മാനേജർ എടുക്കും. അത് ഫീസാണ്, കാരണം നമ്മളിവിടെ ഒന്നും അറിയുന്നില്ല, നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പം ഷെയർ മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്ത് കമ്പനിയുടെ ഫണ്ടമെൻറ്റ്സ് എല്ലാം നോക്കി നമ്മൾ തനിയെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ സേവിങ്സ് ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ കൊടുത്താൽ മതി. നമ്മുടെ ഫണ്ട് മാനേജർ എല്ലാം നോക്കിക്കോളും, എവിടെ ഇടണം, എപ്പോഴാണ് ഇടേണ്ടത്, എപ്പോഴാണ് വിഡ്രോ ചെയ്യേണ്ടത് എല്ലാം നോക്കും. എന്നിട്ട് നമുക്ക് ആ റിട്ടേൺസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാം. ഇത് അതുകൊണ്ടാണ് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് വളരെ സേഫാണ്. കാരണം ഫണ്ട് മാനേജർ വളരെ എഡ്യൂക്കേറ്റഡ് ആയ പേഴ്സൺ ആയിരിക്കും. ഈ ഫണ്ട് മാനേജർ പലയിടത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, കൊമോഡിറ്റി കറൻസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ബൈ ചാൻസ് ഇക്വിറ്റി കുറഞ്ഞാലും ഗോൾഡ് പ്രൈസ് കൂടും, അല്ലെങ്കിൽ ചിലപ്പം ഈ ഇക്വിറ്റിയും ഗോൾഡ് പ്രൈസ് കുറഞ്ഞാലും പ്രോപ്പർട്ടി കൂടും. അപ്പോൾ നമുക്ക് ഒരു റിട്ടേൺ നമുക്ക് ഇതിൽ നിന്ന് ഷുവറാണ്, ഏതെങ്കിലും ഒരു സെക്ടറിൽ നിന്ന് റിട്ടേൺ ഷുവറാണ്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് വളരെ സേഫ്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണും. പബ്ലിക് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ പൈസ ഫണ്ട് മാനേജർ പല സെക്ടേഴ്സിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്നു. അത്രയേ ഉള്ളൂ മ്യൂച്വൽ ഫണ്ട്സ്. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ആദ്യത്തെയാണ് വളരെ ലോ റിസ്ക്കാണ്. നമ്മൾ ഷെയർ മാർക്കറ്റിനെ കമ്പയർ ചെയ്താൽ വളരെ ലോ റിസ്ക്കാണ് മ്യൂച്വൽ ഫണ്ട്സിൽ. പിന്നെ ഗുഡ് റിട്ടേൺ ആണ്. നമ്മളിപ്പം ഏതെങ്കിലും FD ഏതെങ്കിലും ബാങ്കിൽ FD ഇട്ടാൽ നമുക്ക് ആവറേജ് റിട്ടേൺസ് 6-7% ആണ് റിട്ടേൺ. പക്ഷേ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലൊക്കെ ഇട്ടാൽ നമുക്ക് 12-14% വരെയൊക്കെ റിട്ടേൺ വരാൻ ചാൻസസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ലോങ് ടേമിലേക്ക് ഇടണം. അടുത്താണ് നല്ല ലിക്വിഡിറ്റി ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പൈസ വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്സ് നല്ല എപ്പോഴും നല്ല ലിക്വിഡിറ്റി ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സിൽ. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൻ്റെ കൂട്ട് തന്നെ SEBI ആണ് മ്യൂച്വൽ ഫണ്ട്സ് റെഗുലേറ്റ് ചെയ്യുന്നത്. SEBI എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് SEBI. SEBI ആണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് സേഫ് ആണ് ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ട്സൊക്കെ സേഫ് ആണ്. നമ്മളെ ബാങ്ക് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? IRDAI ആണ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൂട്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്. അതുകൊണ്ട് ഇത് വളരെ സേഫ് ആണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ SIP ആണോ നല്ലത്, ലംസം ആണോ നല്ലത്, പിന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ വരാൻ സാധ്യതയുള്ള റിസ്ക് എന്തൊക്കെയാണ്, പിന്നെ ഇപ്പം നമ്മൾക്ക് 1 week അല്ലെങ്കിൽ 1 month നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് നല്ലത്, ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ ആക്സസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് റിലേറ്റഡോ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയോടെ ഇത്രയും നേരം കേട്ടിരുന്നതിന്, താങ്ക് യു.